ഗുരുതരമായ രോഗങ്ങൾ ഭേദമാക്കാൻ കഴിയുള്ള ചില അത്ഭുത സസ്യങ്ങളെ പറ്റിയുള്ള പ്രചാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എന്താണ് അതിന്റെയൊക്കെ വാസ്തവം? നാട്ടുപച്ചയുടെ അന്വേഷണത്തിലേക്ക്. ലക്ഷ്മി തരു, മുള്ളാത്ത ഈ രണ്ട് സസ്യങ്ങൾക്കും പണ്ടില്ലാത്ത പ്രശസ്തിയാണ് ഇപ്പോൾ. ക്യാൻസർ അഥവാ അർബുദം മാറ്റാൻ ഇവയ്ക്ക് അത്ഭുത സിദ്ധിയുണ്ടെന്നാണ് പ്രചാരണം. ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ സന്ദേശം പ്രചരിക്കുന്നു. നഴ്സറികളിൽ ഈ ചെടികൾക്ക് പണ്ടില്ലാത്ത ഡിമാൻഡും വിലയും. ഈ പശ്ചാത്തലത്തിലാണ് നാട്ടുപച്ച ഈ അന്വേഷണം നടത്തിയത്. അർബുദം മാറ്റാനുള്ള അത്ഭുത സസ്യങ്ങളുണ്ടോ? രോഗം മാറിയ കഥകളും ചികിത്സയുടെ അവകാശവാദങ്ങളും നിൽക്കട്ടെ. ആദ്യം ഈ സസ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ലക്ഷ്മി തരു, പാരഡൈസ് ട്രീ അഥവാ സ്വർഗത്തിലെ മരം എന്നറിയപ്പെടുന്നു. ശാസ്ത്രീയ നാമം സിമാറൂബ ഗ്ലൗക്ക. തെക്കേ അമേരിക്കയാണ് സ്വദേശം. ഇന്ത്യയിൽ ഈ ചെടി പ്രചരിപ്പിക്കുന്നതിൽ ശ്രീ ശ്രീ രവിശങ്കറിനും അദ്ദേഹത്തിന്റെ ആർട്ട് ഓഫ് ലിവിംഗിനും വലിയ പങ്കുണ്ട്. തൊലിയും ഇലയും പണ്ട് മുതലേ തെക്കേ അമേരിക്കൻ നാട്ടുവൈദ്യത്തിന്റെ ഭാഗം. അതിസാരവും മലേറിയയും ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ഇത് ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെ കായയിൽ നിന്നും ബയോഡീസൽ, ജൈവ ഡീസല് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന്, ഇതിൽ നിന്നും കായൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണയിൽ നിന്നും ജൈവ ഡീസൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ളതും വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാവുന്നതും തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. മുള്ളാത്ത, ശാസ്ത്രീയ നാമം അനോന മ്യൂരിക്കേറ്റ, കരീബിയയിലും മധ്യ അമേരിക്കയിലും പ്രചാരത്തിലുള്ള ഫലവൃക്ഷമാണ്. പുളിയും മധുരവും കലർന്ന പ്രത്യേക സ്വാദാണ് ഇതിൻ്റെ പഴത്തിന്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ധാരാളം കണ്ടിരുന്നു. മുള്ളനാത്തയുടെ തൈ നമ്മളുടെ നാട്ടിൽ ലഭ്യമാണ്. ഇത് നമ്മളുടെ വീടുകളിൽ നട്ടുവളർത്തുവാൻ സാധിക്കും. വേഗത്തിൽ കായിടുന്ന ഒരു വൃക്ഷമാണ്. ഇനി തൃശൂർ ജില്ലയിലെ അഞ്ചേരിയിലേക്ക്. ലക്ഷ്മി തരുവിനെയും മുള്ളാത്തയെയും ക്യാൻസറിനെതിരായ ആയുധങ്ങളാക്കി കേരളത്തിൽ ഹിറ്റാക്കിയത് ഈ നാടാണ്. സെബി വല്ലച്ചിറക്കാരൻ എന്ന ഈ യുവാവാണ് അഞ്ചേരി സസ്യങ്ങളുടെ പ്രചാരണത്തിന് പിന്നിൽ. ക്യാൻസറിൽ നിന്ന് രക്ഷ നേടിയതിനെ തുടർന്നാണ് സെബി ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത്. കഴിഞ്ഞ ജനുവരിയിലാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. അതിനെ തുടർന്ന് 30 റേഡിയേഷൻ എനിക്കെടുത്തിട്ടുണ്ട്. 30 റേഡിയേഷൻ കഴിഞ്ഞപ്പോഴാണ് കീമോതെറാപ്പി വേണമെന്ന് എന്നെ പരിശോധിച്ച ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തൃശ്ശൂരിലെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഒരു എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നുള്ളത് ആരാഞ്ഞു അതനുസരിച്ച് ഞാൻ കഴിച്ചു. അത് ഒരു ഡോക്ടർ മാത്രമല്ല, കേരളത്തിലെ ഒരു 3-4 പ്രമുഖ ഓങ്കോളജിസ്റ്റുകളെല്ലാം ഞാൻ റിപ്പോർട്ട് കാണിക്കാറുണ്ട്, കൺസൾട്ടിങ് നടത്താറുണ്ട്. അവരോടെല്ലാം ഞാൻ പറയാറുണ്ട് ഞാൻ ലക്ഷ്മി തരു മുള്ളാത്തയും കഴിക്കാറുണ്ട്, ഇതാണ്, വേറെ മറ്റു മരുന്നുകളൊന്നും കഴിക്കാറില്ല, റിസൾട്ടുകൾ കൃത്യമായിട്ട് കാണിക്കാറുണ്ട്. ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും അവരിന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെബിയുടെ നേതൃത്വത്തിൽ അഞ്ചേരിയിൽ ക്യാൻസർ സൗഹൃദ കൂട്ടായ്മ രൂപം കൊണ്ടു. 75-ലധികം പേരുള്ള പൾസ് എന്ന സംഘടനയിലൂടെ ആരോഗ്യ ബോധവൽക്കരണവും ചികിത്സാ സഹായവും ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. ചെടികളുടെ വിത്തും ഇലയും പഴവും അന്വേഷിച്ച് ദിവസവും ധാരാളം പേരെത്തുന്നു. പേഷ്യൻ്റായിട്ട് വരുന്നവർക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ചെടി കൊടുക്കുന്നത്. വരുന്ന പേഷ്യൻസിനെല്ലാം ഇതിൻ്റെ ഈ പാരഡൈസ് ട്രീയുടെ തൈ കൊടുത്തുവിടണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അവരെല്ലാവരും അത് വാങ്ങിച്ചു പോകുന്നുമുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 1000-ത്തോളം തൈകൾ ഇപ്പോൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു 7000-8000 തൈകൾ ഇവിടെ റെഡിയാണ്, ഇപ്പോൾ കൊടുക്കാനായിട്ട് തയ്യാറാണ്. അത് ഞങ്ങൾ പേഷ്യൻ്റിനായിട്ടുള്ളവരാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൊടുക്കുന്നത്, തയ്യാറായിട്ടുള്ളത്. 6 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ലക്ഷ്മി തരുവിൻ്റെ ഇലകൾ ഉണക്കിയും പൾസ് പ്രവർത്തകർ വിതരണം ചെയ്യുന്നു. ദിവസവും ഇവിടെ തിരക്കേറി വരികയാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും തോൽപ്പിക്കാനും ഈ ചെടികളിൽ ജനങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നു എന്നത് വാസ്തവം. അതിനാൽ നമുക്കറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. സെബിയുടെ അർബുദം മാറ്റിയത് പച്ചില ചികിത്സാ രീതിയാണോ? സെബിയെ ചികിത്സിച്ച ഡോക്ടർ ഗംഗാധരന് പറയാനുള്ളത് കേൾക്കാം. രോഗിയെ മാത്രം ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം ഞാൻ അത് എൻ്റെ അടുത്ത് വരുന്ന ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇതിന് ഇതൊന്നും ആവശ്യമില്ലാത്തൊരു സാധനമാണ്. അദ്ദേഹത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ ഉമിഞ്ഞൊരു ഗന്ധികൾ വരുന്ന ക്യാൻസറാണെന്ന് എൻ്റെ ഓർമ്മ. അതിന് സർജറിയും കഴിഞ്ഞ് റേഡിയേഷനും കഴിഞ്ഞ് ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ആ റേഡിയേഷൻ്റെ റിയാക്ഷനുമായിട്ടാണ് ഞാൻ കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അത് 100% ഞാൻ ഇപ്പോൾ ക്ലിയറായിട്ട് ഓർക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അദ്ദേഹത്തിനോട് ഈ സാധനം ചോദിക്കുകയോ ഇത് ഉപയോഗിക്കണമെന്ന് ഒന്നും നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഭാഗം. ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ ശ്രമിച്ചു, കിട്ടിയില്ല, നമ്പർ കിട്ടിയില്ല. പക്ഷേ എൻ്റെ വേറെ സുഹൃത്ത് തൃശ്ശൂരിലുള്ള അദ്ദേഹത്തെ സുഹൃത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഡോക്ടറെ, അത് എങ്ങനെ അങ്ങനെ പോയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. സെബിയുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി
തെറ്റായ പ്രചരണങ്ങൾ നടന്നിട്ടുണ്ടാകാം. പക്ഷേ ഒരു ബദൽ ചികിത്സാ പദ്ധതിയായി ഇതിനെ ഉയർത്തിക്കാണിക്കുന്നതിനോട് സെബിക്കും വിയോജിപ്പാണ്. അതായത് ഇതൊരു ചികിത്സാ രീതിയായിട്ട് മാത്രം അംഗീകരിക്കാൻ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. കാരണം ഇന്ന് ആധുനിക മെഡിസിനായിട്ട് ഒരുപാട് ചികിത്സകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം തെറ്റാണെന്ന് ഒരിക്കലും ഞങ്ങളത് ഞങ്ങൾ ആരോടും പറയുന്നില്ല. പക്ഷേ സമൂഹത്തിൽ ഇത്തരം ഓരോ കാര്യങ്ങൾ സമൂഹത്തിൽ വന്നപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഇത്രയും കാര്യങ്ങൾ വാർത്തകളിലൂടെ വന്നപ്പോൾ ഈ അടുത്ത കാലത്ത് മൂന്നാലഞ്ച് മാസത്തിനുള്ളിൽ ഒരുപാട് ബിസിനസ്സുകൾ ഇതിൻ്റെ പിന്നിൽ നടക്കുകയാണ്. അതായത് ഈ ചെടിയുടെ വിൽപ്പന കാണുന്ന ഒരു മാർക്കറ്റിംഗ് ഏജൻസികൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇല ഉണക്കി പൊടിച്ച് പൊടിപ്പിച്ച് കൊടുക്കുന്ന ഏജൻസികൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ ബന്ധപ്പെട്ടുകൊണ്ട് വ്യാജ കച്ചവടക്കാർ ഒരുപാട് ഇതിൻ്റെ പിന്നിൽ വന്നിട്ടുണ്ട്. അവരാണ് പറയുന്നത് ഇത് മാത്രം കഴിച്ചാൽ മതി, അത്ഭുതകരമായ മരുന്നാണ് എന്നൊക്കെ പറയുന്നത്. സെബിയെ പച്ചില ചികിത്സയിലേക്ക് നയിച്ചത് ഡോക്ടർ അഗസ്റ്റിൻ ആന്റണിയാണ്. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു അഗസ്റ്റിൻ ആന്റണി. അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് എന്ന നിലയ്ക്ക് ഈ സസ്യങ്ങളെപ്പറ്റി വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആഹാരം കഴിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക, രോഗിക്ക് മറ്റു രോഗങ്ങളുടെ ഫ്രീ റാഡിക്കൽസിന് എലിമിനേറ്റ് ചെയ്യുന്ന ആൻറ്റി ഓക്സിഡൻസ് കൊടുക്കുക, ഒപ്പം ക്യാൻസറിൻ്റെ സ്പെസിഫിക്കായിട്ടുള്ള രണ്ട് കഷായങ്ങൾ, ഇല കഷായങ്ങൾ അവർ തന്നെ ഉണ്ടാക്കുന്നത്, രോഗി തന്നെയാണ് ഒരു രീതി പറയാൻ ഞങ്ങളുടെ ഡോക്ടർ. മുള്ളാത്തയും ലക്ഷ്മി തരുവും ഉപയോഗിച്ചുള്ള ഒരു ചികിത്സാ പദ്ധതിയും ഡോക്ടർ അഗസ്റ്റിൻ ആന്റണി തയ്യാറാക്കിയിട്ടുണ്ട്. ജീവിതശൈലിയും ആഹാര രീതികളും ഉൾപ്പെടെയുള്ള 10 കൽപ്പനകളും ചിട്ടപ്പെടുത്തി. രോഗിയുടെ താല്പര്യമാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അവർക്ക് ആ മരുന്ന് തുടർന്നുകൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും ഞാനെതിര് പറയില്ല. കാരണം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അവർ ആ മരുന്ന് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് കളഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക. ഒപ്പം അതല്ല, അവർക്കത് ചെയ്യുന്നത് കൊണ്ട് രക്ഷയില്ല, ദിവസം കഴിയുന്നതോറും ഡൗൺ ആകുകയാണ് എന്ന് കണ്ടാൽ അവർ തന്നെ നിർത്തി ആ ഇത് തുടർന്ന് രക്ഷപ്പെടുന്നുമുണ്ട്. ആരും ഇതേവരെ നെഗറ്റീവായിട്ട് ഒരു റിപ്പോർട്ട് പോലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. രോഗപ്രതിരോധത്തിനും ചികിത്സയ്ക്കും തങ്ങളുടേതല്ലാത്ത മറ്റൊരു മാർഗവും ശരിയല്ല എന്ന കടുംപിടുത്തം രോഗികളുടെ താല്പര്യത്തിന് എതിരായിരിക്കും. അതുകൊണ്ട് നമുക്ക് പരിശോധിക്കേണ്ടത് ഈ സസ്യങ്ങളുടെ അർബുദ വിരോധത്തിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ് എന്നാണ്. ആദ്യം ലക്ഷ്മി തരു. ഇതിൻ്റെ തണ്ടിലും തൊലിയിലും ഇലയിലുമുള്ള രാസപദാർത്ഥങ്ങളുടെ ഘടന, അവയെക്കുറിച്ചെല്ലാം നടത്തിയ പഠനങ്ങൾ, ശാസ്ത്രീയമായി നടത്തിയ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിലടങ്ങിയിട്ടുള്ള പല രാസപദാർത്ഥങ്ങളും ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ കഴിവുള്ളവയാണെന്നാണ്. പ്രത്യേകിച്ചും രണ്ട് തരം രാസപദാർത്ഥങ്ങളാണ് ഇതിൽ കാണുന്നത്. ഇത് ഈ ചെടിയുടെ ഇലയിലും തൊലിയിലും കാണുന്നത് ക്യാസിനോയിഡ് എന്ന് പറയുന്ന ഒരു വിഭാഗവും ഒപ്പം തന്നെ ക്യാൻഥിനോൺ വിഭാഗത്തിൽപ്പെട്ട ആൽക്കലോയിഡുകളുമാണ് ഈ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഔഷധ സ്വഭാവം കാണിക്കുന്നത്. ഈ വിഭാഗത്തിൽപ്പെട്ട രാസപദാർത്ഥങ്ങൾ ക്യാൻസർ കോശങ്ങളെ തിരഞ്ഞെടുത്ത് പിടിച്ച് നശിപ്പിക്കുന്നതായിട്ട് ധാരാളം ശാസ്ത്രീയ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മുള്ളാത്തയിലെ എന്ത് ഘടകമാണ് ക്യാൻസറിനെതിരായുള്ളത്? മുള്ളനാത്തയിൽ നടത്തിയ ഗവേഷണങ്ങൾ കാണിച്ചു, പ്രത്യേകിച്ചും അതിൻ്റെ ഇലയിലും കായകളിലും നടത്തിയ ഗവേഷണങ്ങൾ കാണിച്ചത് അതിൻ്റെ അകത്ത് അസറ്റോജനിൻ എന്ന് പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കെമിക്കൽസ് ഉണ്ട്, ഒരു വിഭാഗം കെമിക്കൽസ് ഉണ്ട്. ഈ അസറ്റോജനിൻസ് എല്ലാം തന്നെ ക്യാൻസറിനെതിരെ, അതായത് കീമോതെറാപ്പിക്ക് ഒപ്പം തന്നെ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുവാനായിട്ട് നല്ലതാണെന്നാണ്. ലക്ഷ്മി തരൂൽ എന്നതുപോലെ തന്നെ ഇത് കീമോതെറാപ്പിക്ക് ഒരു പകരക്കാരനല്ല, ഇതിനെ മാത്രം ആശ്രയിച്ചിട്ട് ഉള്ള ക്യാൻസർ ചികിത്സാ രീതിയെക്കുറിച്ച് ഇതുവരെയായിട്ടും ഗവേഷണങ്ങൾ നടന്നിട്ടില്ല. അസറ്റോജനിനും വാണിജ്യാടിസ്ഥാനത്തിൽ വേർതിരിച്ച് മാർക്കറ്റിൽ ലഭ്യമല്ല. ആർക്കും തർക്കമില്ലാത്ത കാര്യം രോഗവിരോധികളായ ഘടകങ്ങൾ ഈ സസ്യങ്ങളിലുണ്ട് എന്നതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം സ്വയം ചികിത്സ ആരംഭിക്കുന്നത് നന്നല്ല, അത് അപകടകരവുമാണ്. പല രോഗികളും ഒപ്പിച്ചെന്ന് ഒപ്പിച്ചിരിക്കുമ്പോഴേ ചോദിക്കുന്ന അതാണ്. അപ്പം ഞങ്ങളും കൂടെ തുടങ്ങിക്കോട്ടെ ചോദിക്കും. ചില പറഞ്ഞ് ഞങ്ങൾ കീമോതെറാപ്പി നിർത്തിയായിരിക്കും പൊക്കോട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാർ. അതുപോലെ ഞങ്ങളുടെ ഒ പി റിസപ്ഷനിലേക്ക് ഇങ്ങനെ കോള് വന്നുകൊണ്ട് ഒ പി റിസപ്ഷനിൽ നമ്മളെ വിളിച്ച് ചോദിക്കുകയാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരു 100 പേരെങ്കിലും ഇപ്പോൾ ആ ചികിത്സ ഇതിലേക്ക് മാറിയ ആൾക്കാർ കാണും. ആക്റ്റീവ് ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്ന പലരും ഇതിലേക്ക് മാറിക്കാണും.
വസ്തുതകൾ പ്രചരിക്കുന്നതിലും വേഗത്തിൽ തെറ്റായ പരസ്യങ്ങളും ഊതിപ്പെരുപ്പിച്ച അവകാശവാദങ്ങളും പടരുന്ന നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ഈ സസ്യങ്ങളെയും ചികിത്സ എന്ന രീതിയിൽ സമീപിക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധ വേണം. രോഗത്തിന്റെ തീവ്രതയിൽ അപകടങ്ങളിൽ പോയി ചാടരുതെന്ന് മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. നിങ്ങളുടെ രോഗിയും ചോദിച്ചു, ഫോണിലാണ് ചോദിച്ചു, 3 മണിക്കൂർ ഞാൻ യാത്ര ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ യാത്ര ചെയ്തോളൂ, എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. അല്ല, ഞാനൊരു സ്ഥലത്ത് പോവാ, അവിടെ ഒരു ഒറ്റമൂലി ഉണ്ടെന്ന് പറഞ്ഞു, പച്ചമരുന്നാണ്, അത് കഴിക്കണം എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പോവുക. അപ്പം അതിൻ്റെ കൂടെ ചേർന്നെന്നറിയോ, ഇന്നസെൻറ്റിന് അവിടെ പോയി സുഖമായെന്ന് കേട്ടു, അതുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഇത് തന്നെ പറഞ്ഞ വാചകങ്ങൾ. ഞാൻ പറഞ്ഞു, ഇന്നസെൻ്റ് അവിടെ പോയിട്ട് എനിക്ക് 100% തർപ്പിച്ചു പറയാം. ഇന്നസെൻ്റ് എന്നും നിങ്ങൾ പ്രസംഗിക്കാറില്ല, ഇതിനെതിരായിട്ട് ഇങ്ങനെ പ്രസംഗിക്കാറില്ല. ഇന്നസെൻ്റ് പോയി കാണില്ല, പക്ഷെ നിങ്ങളിങ്ങനെ പോകുന്നത് എന്താണെന്ന് അറിയാതെ അത് അവർക്കറിയില്ല, എന്താണെന്ന് അവർക്കറിയില്ല. ഇതിൻ്റെ ഇതാണ് നമുക്ക് സംഭവിക്കുന്നത്. അതായത് നമ്മളല്ലേ ഒരു കച്ചി തിരുമ്പെന്ന് പറഞ്ഞ പോലെ, ആ സമയത്ത് അവരുടെ ആ മെൻ്റൽ ബാലൻസ് അല്ലെങ്കിൽ ഇംബാലൻസ് നമ്മൾ യൂസ് ചെയ്യുക ചെയ്യുന്നത്, അതിൻ്റെ പേര് കച്ചവടമാണ്. നമുക്ക് മുന്നിലെ പ്രധാന ചോദ്യം ഇതാണ്. ക്യാൻസറിനെ മാറ്റുന്ന ഒരു മരുന്ന് എന്ന നിലയിൽ ഈ ചെടികൾ ഉപയോഗിക്കാൻ കഴിയുമോ? അതിനായി നിലവിലെ ചികിത്സാരീതികൾ പര്യാപ്തമാണോ? അർബുദമെന്ന മാരകരോഗത്തെ ചെറുത്ത് തോൽപ്പിക്കുന്നതിന് ഈ ചെടികൾ മരുന്നായി ഉപയോഗിക്കാം എന്ന പ്രചാരണത്തിന് പിന്നിൽ കച്ചവട താൽപ്പര്യങ്ങളല്ല വേണ്ടത്. ഈ ചെടികളിലുള്ള ഗുണമേന്മ രോഗം കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം നൽകാൻ ഉപയോഗിക്കപ്പെടേണ്ടതാണ്. അക്കാര്യത്തിൽ എല്ലാവർക്കും ഒരേ സ്വരം വേണ്ടതുമാണ്. അത് ഓതൻറ്റിസിറ്റിക്ക് വേണ്ടി പ്രോജക്റ്റുകൾ ഈ യൂണിവേഴ്സിറ്റികളെടുത്ത് എത്രയും പെട്ടെന്ന് പൊതുജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇന്ന് ലക്ഷക്കണക്കിന് വേദന അനുഭവിക്കുന്ന രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാണ്. ഒരു ദിവസം 100-ൽ അധികം പേഷ്യൻസ് ഞങ്ങളുടെ അനുഭവങ്ങൾ അറിയാനായിട്ട് വരുന്നുണ്ട്. അവർക്ക് മുന്നിൽ ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ ഏത് ചികിത്സയാണോ ചെയ്യുന്നത്, ഏത് അലോപ്പതി ആയിട്ട്, ഹോമിയോ ആയിട്ട്, മറ്റ് ഏത് സിദ്ധ ചികിത്സകളായിട്ട് ഏതായാലും, ആ കഴിക്കുന്ന മരുന്നുകളൊന്നും നിർത്തരുത്. ആ മരുന്നിന് 1/2 മണിക്കൂർ സമയം ഇടവിട്ട് ഈ മരുന്ന് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ അവരോട് നിർദ്ദേശിക്കുന്നത്. അല്ലാതെ മറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സകളും നിർത്താനായിട്ട് ഞങ്ങൾ പറയുന്നില്ല. ലക്ഷ്മി തരു എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്നുള്ള ഒരു രാസപദാർത്ഥവും ആൻറ്റി ക്യാൻസർ ഡ്രഗായിട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരുടെയും ചികിത്സാരീതി എന്ന് പറയുന്ന ഗൃഹവൈദ്യം പോലെ, ഒന്നെങ്കിൽ ഇല വെന്ത വെള്ളം കുടിക്കുക, ഇലയരച്ച് അതിൻ്റെ എക്സ്ട്രാക്ട് കഴിക്കുക, അങ്ങനെയുള്ളൊരു ചികിത്സാരീതിയല്ല. ഇതിൽ നിന്നുമുള്ള ക്യാൻസർ കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന രാസപദാർത്ഥങ്ങളെ വേർതിരിച്ചെടുത്തിട്ട് അത് മാർക്കറ്റ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഫലപ്രദമായിരിക്കും എന്ന് വെച്ചിട്ട് ഈ പറയുന്ന ഗൃഹവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ചികിത്സാരീതി കൊണ്ട് ഫലമില്ല എന്നല്ല പറയുന്നത്. അത് കീമോതെറാപ്പിക്ക് പകരമാണെന്ന് നമ്മൾക്ക് ഇതുവരെയായിട്ടും ആരും സ്ഥാപിച്ചിട്ടില്ല. കീമോതെറാപ്പിക്ക് ഒപ്പം തന്നെ ഇവയും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ലക്ഷ്മി തരുവിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങളും ലക്ഷ്മി തരു കൊണ്ടുള്ള ഉപയോഗവും. ഇത് ഒന്നിനും മരുന്ന് എന്നുള്ള ലേബിൾ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ നമുക്ക് പ്രിവെൻഷൻ, ക്യാൻസർ തടയാൻ ശക്തിയുള്ളതെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ പറയുന്ന പഴങ്ങളും പച്ചക്കറികളും ഇലകളുടെ കൂടെ ഉള്ള സാധനങ്ങൾ. അതിനപ്പുറം ഇതിന് ഒരു പ്രസക്തിയും ഇല്ല. അപ്പോൾ ഒരു ക്യാൻസർ രോഗി ഈ സാധനം കഴിച്ച് അസുഖം മാറിയെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അങ്ങനെ തെളിവ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. നമ്മൾ പറഞ്ഞിട്ടുമില്ല, അതുകൊണ്ട് 100% തറപ്പിച്ച് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരും കേൾക്കെ തന്നെ ഞാൻ പറയുകയാണ്, ഒരു രോഗി ഇതിൻ്റെ പുറകെ പോയി ചികിത്സ ഇല്ലാതെ നടന്ന് കിട്ടുന്ന സമയം കളയരുത്. പ്രകൃതി അതിൻ്റെ സന്തതികൾക്കായി ചെടികളിൽ ഒളിപ്പിച്ചിരിക്കുന്ന അമൂല്യ വിഭവങ്ങളിൽ ചിലത് ലക്ഷ്മി തരുവിലും മുള്ളാത്തയിലും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. സംശയങ്ങൾ അതിൻ്റെ ഉപയോഗം സംബന്ധിച്ചാണ്. സംശയങ്ങൾ തീർക്കേണ്ട ഉത്തരവാദിത്തമുള്ളവർ ആ ജോലി ചെയ്യേണ്ട സമയമാണ്. അങ്ങനെയായാൽ ഈ പച്ചപ്പ് ഇനിയും ഒരുപാട് ജീവനുകൾ രക്ഷിക്കും. നാട്ടുപച്ചയുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർത്തിയാകുന്നു. നാട്ടുപച്ചയുടെ മുൻപുള്ള എപ്പിസോഡുകൾ manorama.com യൂട്യൂബിലും ലഭ്യമാണ്. നാട്ടുപച്ചയെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അഭിപ്രായങ്ങൾ അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, നാട്ടുപച്ച, മനോരമ News, അരൂർ, ആലപ്പുഴ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.